ഹലോ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മണി മേക്കിംഗ് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് ഞാൻ കുറച്ച് ദിവസം കൊണ്ടൊന്ന് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. കാരണം ലെജിറ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റ്, കുറച്ച് വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു നമുക്ക് ഡെയിലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അത് ഞാൻ ഗൂഗിളിലോട്ട് പോയി, എന്നിട്ട് അവിടെ നിങ്ങൾ റാപ്പിഡ് വർക്കേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് സെർച്ച് കൊടുക്കുക. ആ ഇതിൽ വരുന്നതിൽ നമുക്ക് ആദ്യത്തെ സൈറ്റ് റാപ്പിഡ് വർക്കേഴ്സ് സൈൻ അപ്പ് നൗ എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ഈ സൈറ്റ്, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ അക്കൗണ്ട് എടുക്കണത് എങ്ങനെയെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നൊരു സൈറ്റാണ്, ഒരു 3 മാസം കൊണ്ട് വർക്ക് ചെയ്യുന്ന സൈറ്റാണ്. അപ്പോൾ ഇതിൽ നെയിം, ഇമെയിൽ, പാസ്വേഡ്, കൺട്രി ഇതെല്ലാം കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി വരും, ആ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്താൽ മതി. മെയിൽ ഐ ഡി അപ്പോൾ അക്കൗണ്ട് റെഡിയാവും. അപ്പോൾ ഞാൻ എൻ്റെ റിയൽ അക്കൗണ്ട്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന അക്കൗണ്ടിൽ സൈൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്ന് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഇമെയിൽ, പാസ്വേഡ് ഈ രണ്ടും കൊടുത്തിട്ട് ഞാൻ ക്യാപ്ച ക്ലിയർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു. ആ അപ്പോൾ ഞാൻ സൈറ്റിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ ആദ്യം എൻ്റെ എനിക്ക് കിട്ടിയ ഈ സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ബാലൻസ് കാണിച്ചു തരാം. എന്താ 23.79 ഡോളർ ഞാൻ ടോട്ടൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 23 ഡോളർ ഞാൻ വർക്ക് ചെയ്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ ഈ സൈറ്റിൽ നിന്ന്. ഇതുണ്ട് 23.79 പൈസ. ഇപ്പോൾ എൻ്റെ ബാലൻസ് $1.33 ഉണ്ട്. അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് $8 ആണ്. $8 നമുക്ക് എപ്പോൾ ആവുന്നോ അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. ഞാനിത് $23 ആവുന്നവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, എന്നിട്ട് ഒരുമിച്ചാണ് വിഡ്രോ ചെയ്തത്. വിഡ്രോ വരുന്നത് പേയ്പാലിലാണ്. പേയ്പാൽ അക്കൗണ്ടിൽ റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് 24 to 48 മണിക്കൂറിനകം നമുക്ക് കിട്ടും. ഞാൻ വിഡ്രോ സെക്ഷനിലോട്ടാണ് പോകുന്നത്. മിനിമം ബാലൻസ് $8 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഇത് admin@rapidworkers.com എന്ന മെയിൽ ഐ ഡിയിൽ നമ്മൾ നമ്മുടെ ഈ സൈറ്റിൽ യൂസ് ചെയ്ത മെയിൽ ഐ ഡി ഏതാണ്, നമ്മുടെ പേപ്പാൽ ഇമെയിൽ ഐ ഡി ഏതാണ്, മൂന്നാമത് നമ്മുടെ ഐ പി അഡ്രസ്സും മോളിൽ റൈറ്റ് കോർണറിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഞാൻ കാണിച്ചു തരാം. ആദ്യം രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് പേപ്പാൽ ഇമെയിൽ ഐ ഡി ആണ്. ഇത് 1 2 എന്ന് നമ്പറിട്ട് മെയിൽ ഐ ഡിയിൽ കൊടുത്തിട്ട് മൂന്നാമെന്നുള്ള ഐ പി അഡ്രസ്സിൽ റൈറ്റ് മുകളിൽ തന്നെ കാണാൻ പറ്റും. അതും കോപ്പി ചെയ്ത് കൊടുത്ത് മെയിൽ അയച്ചാൽ 24 to 48 മണിക്കൂറിനകം നമുക്ക് വിഡ്രോയിൽ കിട്ടും. എനിക്ക് $24 പേപ്പാലിൽ കിട്ടിയിട്ടുണ്ട്, $23. എന്നിട്ട് ഇതിൻ്റെ എഫ് എ ക്യു വായിച്ച് നോക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 12 വർഷം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് ലെജിറ്റായിട്ട് ജെന്വിൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ് rapidworkers.com. ഇതിൽ വരുന്നത് ചെറിയ ചെറിയ വർക്കുകളാണ്, സ്മാൾ ജോബ്. മീൻസ് യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും സൈറ്റിൽ സൈനപ്പ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഫേസ്ബുക്കിലൊരു ഫോട്ടോ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ സ്മോൾ ജോബ്സ്, മൈക്രോ ജോബ്സുകൾ ക്ലയൻറ്റിടുന്ന ക്ലയൻറ്റുകൾ ഒരുപാടുണ്ട്. അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ ഒരു ഗുണം. താഴെ കിടക്കുന്നത് എല്ലാം നമ്മുടെ ജോബ്സാണ്, കണ്ടമാനം ജോബ്സുണ്ട്. ഇതിൽ എത്രയാണെന്നറിയില്ല, ഞാൻ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകേണ്ടതാണ്. ഇഷ്ടംപോലെ കൺട്രികളിൽ നിന്ന് ഇത്ര ആൾക്കാർ നമുക്ക് വർക്ക് ഇട്ടിട്ടുണ്ട്. ഈ വർക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ വന്നിരുന്നതാണ്. ഈ ഇതിൽ കൺട്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട് USA എന്ന് പറഞ്ഞെടുക്കുന്നത്. അവിടെ അത് അങ്ങനെ അടഞ്ഞു കിടക്കുന്നത് USAക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ VPN ഒന്നും ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല, നമ്മൾ ID ബാനാവും. ഇപ്പം നമുക്ക് പുതിയ വർക്ക് കിട്ടണമെങ്കിൽ ലേറ്റസ്റ്റ് എന്ന സ്റ്റാമ്പുകൾ ചെയ്യുക.
ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനത് യൂട്യൂബ് ലൈക്ക് എന്ന് പറയുന്ന ഈ ജോബ് നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചുതരാം. യൂട്യൂബ് ലൈക്ക് യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്യുക, ആ ജോബാണ് അവിടെ നടക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ഓപ്പൺ, ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നാണ് പറയുന്നത് അവർ. രണ്ടാമെന്ന് പറയുന്നത് ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഫുള്ളായി ആ ലിങ്കിൽ കയറുക, ആ വീഡിയോ ഫുള്ള് കാണുക, ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ നമുക്ക് ജോബ് വരുന്നത്. ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിൽ നമുക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും ചെയ്ത വർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ സ്ക്രീൻഷോട്ട് ഈ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക വർക്ക് ചെയ്തിട്ട്. അതാണ് നമ്മൾ വരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യമായിട്ട് ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ ബ്രൗസറിൽ പോയി അത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ഞാനൊരു JPG ഇമേജ് ഇമേജിലോട്ടാണ് പോകുന്നത്. അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഏത് വീഡിയോ കാണുന്നതെന്ന്. അവർ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, ഒൺലി ഫാൻസ് ഹാക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ താഴെ കാണുന്ന പ്രീമിയം അൺലോക്കഡ് എന്ന് പറയുന്ന തംബ്നെയിലിലെ വീഡിയോ, ആ വീഡിയോ ആണ് അവർ ഫുള്ള് കണ്ട് ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലെങ്കിൽ അഥവാ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലെങ്കിൽ ഫിൽട്ടറിൽ ടുഡേ കൊടുത്താൽ മതി എന്ന് പറയാം. ഞാൻ യൂട്യൂബിൽ പോകുന്നു, എൻ്റെ യൂട്യൂബ് പോയിട്ട് ഞാൻ അവർ സെർച്ച് ചെയ്ത പോലെ ഒൺലി ഫാൻസ് ഹാക്ക് അത് കോപ്പി ചെയ്തു, എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയി സെർച്ച് ചെയ്തു ഒൺലി ഫാൻസ് ഹാക്ക് സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ആ തംബ്നെയിൽ ആ അവർ ക്ലയൻറ്റ് തന്ന ആ തംബ്നെയിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ്. പ്രീമിയം ഒരു റെഡ് ഷർട്ട് ഇട്ട ഒരു ലേഡിയുടെ ഒരു തംബ്നെയിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ. അതാണ് എനിക്ക് വേണ്ട, ആ വീഡിയോ ആണ് എനിക്ക് കാണേണ്ടത്. ഞാൻ സെർച്ച് ചെയ്യുകയാണ് അവിടെ കൊടുത്തിട്ട്, ഞാൻ അവിടെ നോക്കി അപ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ ഫിൽറ്ററിൽ ടുഡേ ആക്കി നോക്കി, അതിലും ഇല്ല. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഇത് കാണാനില്ല. പിന്നെ ഞാനത് ഫിൽറ്ററിൽ, നമ്മൾ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടില്ല എങ്കിൽ ഫിൽറ്ററിൽ ഞാൻ വീണ്ടും എടുത്തിട്ട് ടുഡേ ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ടുഡേ എന്ന് പറയുന്നത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ദിസ് വീക്കൊക്കെ ആക്കി കൊടുക്കണം, എങ്കിൽ നമുക്ക് കിട്ടൂ. അപ്പോൾ നമ്മൾ ആ ഫിൽറ്ററിൽ പോയിട്ട് ഞാൻ ദിസ് വീക്കാക്കി, ദിസ് വീക്കാക്കിയപ്പോൾ എന്താ വന്നിട്ടുണ്ട്, റെഡ് ഷർട്ടിട്ട ലേഡി വന്നിട്ടുണ്ട്. ഈ വീഡിയോനെ എനിക്ക് കാണേണ്ട, ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഈ വീഡിയോ എനിക്ക് ഫുള്ള് കണ്ട് ലൈക്ക് അടിക്കണം, അതാണ് എൻ്റെ ടാസ്ക്. ഈ വീഡിയോ ഞാൻ ഫുള്ള്, ഈ വീഡിയോ 3 മിനിറ്റും 15 സെക്കൻഡും ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്ത് ആവണോണ്ട് ഞാൻ ഇത് പ്ലേ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഒന്ന് പാസ്സാക്കുകയാണ്. ഇത് ഫുള്ളും കണ്ട് തീരുന്നവരെ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയിപ്പോവും ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണ്. ഞാൻ തീർന്നിട്ടുണ്ട്, വീഡിയോ കണ്ട് തീർന്നു, തീരാറായിട്ടുണ്ട്. അപ്പം ഞാൻ ലൈക്ക് അടിച്ചു ആ വീഡിയോ. ഇനി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കുന്നത്, കൺട്രോൾ സ്ക്രീൻഷോട്ട്. കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട്, എന്നിട്ട് ഞാൻ ആ ടാബ് ക്ലോസ് ചെയ്തു. കാരണം ഞാൻ വീഡിയോ എല്ലാം കണ്ടു, ലൈക്ക് അടിച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ എന്നിട്ട് പെയിൻറ്റ് എടുക്കുകയാണ് സിസ്റ്റത്തിൽ, പെയിൻറ്റ് ആപ്ലിക്കേഷൻ, പെയിൻറ്റ് ആപ്ലിക്കേഷൻ എടുത്തു. കാരണം ഞാനിത് അവിടെ ഞാൻ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് എനിക്ക് പേസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ്. പെയിൻറ്റ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഞാൻ അതിൽ കൺട്രോൾ വി കൊടുത്തു, പേസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഫുൾ കണ്ടേക്കുന്നതും കാണാൻ പറ്റും, ലൈക്ക് അടിച്ചതും ഉണ്ട് അതിൽ. അത് രണ്ടും പ്രൂഫായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ ഫയൽ സേവ് ആസ് പ്രൂഫ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്യുകയാണ്. സേവ് കൊടുത്തു, ഞാനത് ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും റാപ്പിഡ് വർക്കേഴ്സിലെ ടാസ്കിൽ വരികയാണ്. ഇതിനി നമുക്ക് ചെയ്തത് വർക്ക് ചെയ്തു, ഇനി അതിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് അവർ പ്രൂഫ് വേണമെന്ന് ലിങ്ക് ടു സ്ക്രീൻഷോട്ട് ഓഫ് ദ വീഡിയോ പേജ് വിത്ത് ലൈക്ക് വിസിബിൾ.
നമ്മൾ കണ്ടതിൻ്റെ പ്രൂഫും ലൈക്ക് ചെയ്തതിൻ്റെ പ്രൂഫും അയക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് സ്ക്രീൻ ലിങ്ക് സ്ക്രീൻഷോട്ടിൻ്റെ എടുത്തതിൻ്റെ ലിങ്ക് അയച്ചു ഞാൻ പറഞ്ഞേക്കുന്നത്. സ്ക്രീൻഷോട്ട് ലിങ്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ സൈറ്റിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, മുകളിൽ നിങ്ങൾക്ക് കാണാം. യൂസ് ദിസ് ഫ്രീ സൈറ്റ് എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഞാനത് ഇവർ പറഞ്ഞ പ്രൂഫിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ലിങ്ക് ടു സ്ക്രീൻഷോട്ട് ഓഫ് ദി ലൈക്ക് വിസിബിൾ എന്ന് പറഞ്ഞ് അവിടെ പേസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു. പ്രിൻ്റ് PRNT എന്ന് പറഞ്ഞെടുക്കുന്ന ആപ്ലിക്കേഷനാണ് ഇത്. ഞാൻ ക്ലിക്ക് ചെയ്തു. അതിൽ എനിക്ക് ഈ സ്ക്രീൻഷോട്ടിൻ്റെ ലിങ്ക് എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ലൈറ്റ് ഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് പോകും. ലൈറ്റ് ഷോട്ടിലാണ് ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനതെടുത്ത് എൻ്റെ ബ്രൗസ് ഇമേജ് കൊടുത്തു. ഞാൻ നേരത്തെ പ്രൂഫ് എന്ന പേരിലാണ് സേവ് ചെയ്തത്. ആ പ്രൂഫ് എന്ന് പറയാൻ സേവ് ചെയ്തിട്ട് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ അതുകൊണ്ട് ഡെസ്ക്ടോപ്പിലുണ്ട്, എൻ്റെ പ്രൂഫുണ്ട്. ഞാനത് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. പ്രൂഫ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്യാൻ ഒരു 2 സെക്കൻഡ് എടുക്കും, 1 മിനിറ്റ് എടുക്കും. 2 സെക്കൻഡില്ല, ഏകദേശം 1 മിനിറ്റ് അപ്ലോഡായി വരും. ആ എനിക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടിൻ്റെ. അത് ഞാൻ ആ ലിങ്ക് കയറിയിട്ട്, ചിലപ്പം ഗൂഗിൾ ആഡ്സ് ആണ് വരുന്നത്, ചിലപ്പോൾ അതെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കയറിയാൽ മതി. ഞാൻ ബാക്ക് അടിച്ചു. അത് ആ ലിങ്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ടിലോട്ട് പോകുന്നുണ്ട് കണ്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തു റാപ്പിഡ് വർക്കേഴ്സിൻ്റെ ടാസ്ക് പേജിൽ വന്നിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ള വർക്ക്. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. വർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് അവർ 2 രൂപ 3 രൂപ അടുപ്പിച്ചാണ് തരുന്നത്. ഇങ്ങനെ 100 കണക്കിന്, അപ്പോൾ ഇങ്ങനെയുള്ള 100 കണക്കിന് ടാസ്കുകളാണ് ഈ ഇതിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ തന്നെ ഈ ഒരു ചെറിയ വർക്കിന് ഒരു 3 രൂപയാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ ഒരു 100 വർക്ക് ചെയ്താൽ തന്നെ 300 രൂപ ഡെയിലി സുഖമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ വർക്കിൻ്റെ പൈസ എത്ര നോക്കാം. 0.03 $ നമുക്ക് കിട്ടുന്നത്. അതായത് 2 രൂപ 50 പൈസ ഈ ഒരൊറ്റ വർക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുന്നതിന് തരുന്നതാണോ. അങ്ങനെ നമുക്ക് 100 കണക്കിന് വർക്ക് ഡെയിലി ചെയ്യാം. നമ്മൾ എത്ര ചെയ്യുന്നോ അത്രയും നമുക്ക് കിട്ടും. ഡെയിലി പുതിയ പുതിയ ടാസ്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു മെയിൻ, ഇങ്ങനത്തെ വർക്കുകളാണ് മെയിനായിട്ടും വരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ്. പിന്നെ വരുന്നത് നമുക്കിതിലൊരു 70% ആക്യുറസി കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാനായി പോകും. അത് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർക്കും അവർ പറയുന്ന അതേ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ആ വർക്ക് റിജക്റ്റ് ആകും. റിജക്റ്റ് ആകുമ്പോൾ നമ്മുടെ ആക്യുറസി ലെവൽ കുറയും. ആക്യുറസി ലെവൽ 70 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ബാനാവും, പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ്. സാറ്റിസ്ഫൈഡ് ആൻഡ് പെയ്ഡ്. എനിക്ക് ഏകദേശം $1 കിട്ടിയ, ജസ്റ്റ് ചെറിയ വർക്കിന് $1.70 വരെ കിട്ടിയ വർക്കുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് താഴെ വരുന്ന കരുതണ്ട, $0.70. ജസ്റ്റ് ഒരു സൈറ്റിൽ കയറി സൈനപ്പ് ചെയ്തു, ഇമെയിൽ വെരിഫൈ ചെയ്തു, അതിനാണ് ഇത്രയും കിട്ടിയത്. ഇങ്ങനെ 100 കണക്കിന് വർക്കുകൾ, 100 കണക്കിനല്ല 1000 വർക്കിൽ കൂടുതൽ ഈ ഒരു ടാസ്ക് ഡെയിലി ഇതിൽ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സൈറ്റുകളൊക്കെ വെറും സിമ്പിൾ വർക്കിൽ 3 രൂപ 4 രൂപ 5 രൂപയൊക്കെ നോക്കി നോക്കി പേയ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൈറ്റാണ്, ഈസിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുവരേക്കും അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വേറെ വീഡിയോകൾ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.